ഒരിക്കലൊരു അപ്പച്ചനും കൊച്ചുമകനും ഒരുമിച്ച് ഭവനത്തിൽ താമസിക്കുകയായിരുന്നു. അപ്പച്ചന് കടുത്ത നിഷ്ഠ ഉണ്ടായിരുന്നു കൊച്ചുമകൻ എല്ലാ ദിവസവും ക്രമമായി വേദപുസ്തകം വായിക്കണമെന്ന്. ഒരു ദിവസം കൊച്ചുമകൻ തൻ്റെ ആശങ്ക തൻ്റെ അപ്പച്ചനോട് പറയുകയാണ്. അപ്പച്ച, ഞാൻ എല്ലാ ദിവസവും വേദപുസ്തകം വായിക്കുന്നുണ്ട്. പല പ്രാവശ്യം ഞാൻ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയും വായിച്ച് തീർത്തു. ഇങ്ങനെ വേദപുസ്തകം വായിക്കുന്നത് കൊണ്ട് എനിക്ക് എന്താണ് പ്രയോജനം? വൃദ്ധനായ മനുഷ്യൻ അവനെ ഒന്ന് തറപ്പിച്ച് നോക്കി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പണിക്ക് ഉപയോഗിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പണി എന്ന് പറയുന്നത് വനത്തിൽ പോയി മരത്തെ തീവച്ചതിന് ശേഷം അതിലെ കരി ശേഖരിച്ച് പട്ടണത്തിൽ കൊണ്ടുപോയി വിൽക്കുന്നതാണ്. അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗപ്പെടുത്തിയിരുന്ന ഒരു ചാക്ക് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അടുത്തുള്ള നദിയിൽ ചെന്ന് ഇത് നിറച്ച് വെള്ളം നീ ശേഖരിച്ചു കൊണ്ടുവരണം. അല്പം തലയൊക്കെ ചൊറിഞ്ഞ്, ഞാൻ ചോദിച്ച ചോദ്യമല്ലല്ലോ അപ്പച്ചൻ അടുത്തൊരു പ്രവൃത്തിയായിട്ട് തന്നോട് പറയുന്നത് എന്നുള്ള നിസ്സംഗത ഉള്ളിലുണ്ടെങ്കിലും, തൻ്റെ വാത്സല്യ നിധിയായ അപ്പച്ചനെ സ്നേഹിക്കുന്ന ഈ ബാലകൻ അടുത്തുള്ള നദിയിലേക്ക് പോവുകയാണ്. പല പ്രാവശ്യം നദിയിൽ വെള്ളത്തിൽ ഈ ചാക്ക് അവനങ്ങനെ മുക്കിപ്പിടിച്ച് അതിനുള്ളിൽ വെള്ളം നിറച്ചു എന്ന് ഉറപ്പിച്ച് മേളിലോട്ട് കയറുമ്പോഴേക്കും അതിലെ വെള്ളം മാർന്നു പോകും. പല ആവർത്തി അവൻ ശ്രമിച്ചു. അവസാനം നിരാശനായി തൻ്റെ അപ്പച്ചൻ്റെ അരികിലേക്ക് മടങ്ങി വരികയാണ്. അപ്പച്ചനോട് അല്പം പിണക്കത്തോടെ അവൻ ചോദിച്ചു, അപ്പച്ച, ഞാൻ വേദപുസ്തകം വായിക്കുന്നത് കൊണ്ട് എന്താണ് പ്രയോജനമെന്ന് ചോദിച്ചപ്പോൾ ചാക്ക് എൻ്റെ കയ്യിൽ തന്നിട്ട് അതിൽ വെള്ളം ശേഖരിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷേ ഞാൻ അവിടെ പരാജയപ്പെട്ടു. ഞാൻ ചോദിച്ചതിൻ്റെ മറുപടി ദയവായി എനിക്ക് പറഞ്ഞു തന്നാലും. ആ വൃദ്ധൻ അവൻ്റെ കരത്തിലിരിക്കുന്ന ചാക്കിലേക്ക് നോക്കുവാനായി ആ പൈതലിനോട് ആവശ്യപ്പെടുകയാണ്. ആ ചാക്കിലേക്ക് നോക്കിയിട്ട് അവനോട് പറയുന്നുണ്ട്, നീ ആദ്യം ഈ ചാക്കുമായി നദിയിലേക്ക് പോയപ്പോൾ ആ ചാക്ക് ആകപ്പാടെ കറുപ്പ് നിറഞ്ഞ് കരിപിടിച്ച അവസ്ഥയിലായിരുന്നു. എന്നാൽ പല ആവർത്തി ആ വെള്ളത്തിലൊന്ന് മുക്കി ആ ചാക്കിനെ ഒന്ന് എടുത്തപ്പോൾ ഇപ്പോഴതിലേക്ക് നോക്കുക എത്ര വെണ്മയോടുകൂടിയാണ് ആയിരിക്കുന്നത്. ഇതാണ് ദൈവവചനത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത്. നീ ഓരോ വാക്യവും ഓരോ പ്രാവശ്യവും ആവർത്തിച്ച് വായിക്കുന്തോറും നിന്റെ ജീവിതത്തിലെ ഇരുണ്ടടഞ്ഞ സാഹചര്യങ്ങൾക്ക്, ഇരുട്ട് നിറഞ്ഞ സാഹചര്യങ്ങൾക്ക് നീ പോലും അറിയാതെ മാറ്റം സംഭവിക്കുക തന്നെ ചെയ്യും നിശ്ചയം. പ്രിയരെ, തിരുവചനം ദൈവം നമുക്ക് ദാനമായി നൽകിയിരിക്കുമ്പോൾ നമുക്കത് ഇരുളിലെ ഉദയപ്രകാശമാണ് എന്ന് തിരിച്ചറിഞ്ഞ് നെഞ്ചോട് ചേർത്ത് പിടിച്ച് ആവോളം അതിലൂടെ ചരിക്കുന്നവരായിട്ട് മാറ്റപ്പെടണം. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിവിധ സാഹചര്യങ്ങളിലൂടെ അങ്ങ് നൽകുന്ന പഠനത്തെ അനുഗ്രഹമായി ആസ്വദിക്കുവാൻ ഞങ്ങളുടെ ആയുസ്സിനെ അനുഗ്രഹിച്ചിരിക്കുന്ന കർത്താവേ, ഞങ്ങൾ സകലത്തെയും അങ്ങയുടെ കൃപയാൽ അനുഗ്രഹമായി കണ്ട് സന്തോഷത്തോടെ ചരിക്കുന്നവരായിത്തീരുവാനോടും ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലും ക്രമങ്ങളിലും അവിടുന്ന് ഒപ്പമായിരിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രിയമുള്ളവരെയും ദൈവകരങ്ങളിൽ ഈ പകലിലും അർപ്പിക്കുകയാണ്. സമാധാനത്തോടും സന്തോഷത്തോടും സകലരും വർത്തിക്കുവാൻ അങ്ങ് മനസ്സിലിയുന്ന കൃപകൾക്ക് ആവശ്യമാണ്. അനുഗ്രഹിക്കുന്ന കർത്താവ് കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുഗ്രഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു ദിനം നേരുന്നു. ദൈവം ഒപ്പമായിരിക്കട്ടെ. ആമേൻ.